ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ മലയാളി പ്രേക്ഷകരുടെയെല്ലാം ഏറെ ഇഷ്ടതാരമാണ് മമത മോഹൻദാസ്. സൂപ്പർ താരങ്ങളുടെയൊക്കെ നായികയായി തിളങ്ങിക്കഴിഞ്ഞിട്ടുള്ള താരം, എന്നാൽ താൻ വെറുമൊരു അഭിനേത്രി മാത്രമല്ലെന്നും നല്ലൊരു ഗായികയാണെന്നു കൂടി തെളിയിച്ചിട്ടുള്ളതാണ്. മലയാളം, തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലായി നിരവധി ഗാനങ്ങളാണ് താരം ആലപിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ അത്ര കണ്ട് സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ തൻ്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം താരം പങ്കുവയ്ക്കാറുള്ളതാണ്. കരിയറിലും ജീവിതത്തിലും ഒരുപോലെ ഉയർച്ച താഴ്ചകൾ വന്നിട്ട താരമാണ് മമത. എന്നാൽ ഇന്ന് പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് പ്രചോദനം കൂടിയാണ് മമത എന്ന് തന്നെ വേണം പറയാൻ. രണ്ടു വട്ടം ക്യാൻസറിനെ അതിജീവിച്ചാണ് മമത തൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചിട്ടുള്ളത്. സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് മമതയ്ക്ക് ക്യാൻസർ രോഗം പിടിപെടുന്നത്. ഏറെ നാൾ രോഗത്തോട് മല്ലിട്ട മമത ആദ്യവട്ടം ക്യാൻസറിനെ പ്രതിരോധിച്ചെങ്കിലും രണ്ടാം വട്ടവും താരത്തെ ക്യാൻസർ ബാധിച്ചു. എന്നാൽ രണ്ടാം തവണയും മനക്കരുത്തോടെ തന്നെ മമത ഇതിനെ അഭിമുഖീകരിച്ചു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. എന്നാലിപ്പോൾ താൻ ഒരാളുമായി ഡേറ്റിംഗിലാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മമത. ഹിന്ദുസ്ഥാൻ ടൈംസിന് വേണ്ടി നൽകിയ ഒരു അഭിമുഖത്തിലാണ് താരം ഇങ്ങനെയൊരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. ലോസ് ആഞ്ചൽസിലുള്ള ഒരു വ്യക്തിയുമായി ഒരു പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ആയതിനാൽ ആ പ്രണയം നീണ്ടുനിന്നില്ല. എനിക്ക് പ്രണയത്തിൽ കരുതലുണ്ടെങ്കിലും അത് വളരെ മനസ്സിലാക്കി പോകേണ്ട ഒന്നായിരിക്കണം. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഒരാൾക്ക് ഒന്നും രണ്ടും മൂന്നും തവണ അവസരം നൽകും. അതിൽ കൂടുതൽ എനിക്ക് സഹിക്കാനാവില്ല. ഇപ്പോൾ ഞാൻ ഒരാളുമായി ഡേറ്റിംഗിലാണ്. ഇതിൽ ഞാൻ സന്തോഷവതിയാണ്. ഭാവിയിൽ എന്താകുമെന്ന് അറിയില്ല എന്നിങ്ങനെയാണ് മമത തുറന്നു പറഞ്ഞിരിക്കുന്നത്. മമത അഭിനയ രംഗത്ത് എത്ര കണ്ട് ഗ്ലാമറസ് വേഷം ചെയ്യാനും തയ്യാറായിരുന്നു എന്നുള്ളതാണ്. താരത്തെക്കുറിച്ച് പലപ്പോഴായി പലതരം ഗോസിപ്പുകളും വന്നിരുന്നു. എന്നാൽ താരം അതിനൊന്നും വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. 2011 December 28 വ്യവസായിയും തൻ്റെ ബാല്യകാല സുഹൃത്തുമായ പ്രജിത് എന്ന വ്യക്തിയുമായി മമതയുടെ വിവാഹം നടന്നിരുന്നു. 2012 December ദമ്പതികൾ വിവാഹമോചനത്തിനായി കോടതിയിൽ അപേക്ഷ നൽകുകയാണ് ഉണ്ടായത്. കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.